ഹലോ ഗൈസ്, വെൽക്കം ടു ചട്ടം വി കല്യാണി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വൈക്കം ആലപ്പുഴ പോകുന്ന കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അപ്പൊ അധികം വൈകിക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മഴയൊക്കെ പോയിട്ട് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. എന്താ എന്താ കൊമ്പ് വരുന്നുണ്ടോ? കൊമ്പ് 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 മാതിരി കൊമ്പൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ കാഴ്ചകളിലേക്ക്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വൈക്കം ബീച്ച് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അതിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. വിശാലമായി പരന്ന് കിടക്കുന്ന നല്ല കായലുകൾ, അതിനനുസരിച്ചുള്ള ബോട്ടിങ്ങും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വൈക്കം ബീച്ച് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എന്നാ എന്നാ ടടടടടേ നോക്കടി, ടടടടടേ നോക്കടി, ടടടടടേ അങ്ങനെ അവിടെ മറ്റേ കായലില്ലേ ഒരു നടുക്കില്ല, ഇത്രയും വെള്ളം ഉണ്ടാവും കുളിക്കാൻ. അങ്ങനെ എനിക്ക് പോലും അറിയില്ല. അഞ്ചു ദൂരത്തോ? പക്ഷെ എല്ലായിടത്തും ഒരേപോലെ അല്ലേ വെള്ളം വെള്ളം വരണ്ട. പക്ഷെ അത് അവിടെ അങ്ങനെയല്ല, അവിടെ ഇത്ര ഉള്ളു വെള്ളം. ഞങ്ങള് പെൺകുത്തി കാണില്ല, പൊട്ടത്തി ക്യാമറ താഴത്ത് വരിക. ഇവിടെ ഇഷ്ടംപോലെ കരിമീനൊക്കെ വന്നായിരുന്നു. ഇവിടെ പണ്ടില്ല, ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ ഇല്ലേ ഈ പുഴയിലേക്ക് ഇറക്കി ഞങ്ങളൊരു ഇരിക്കണ സ്ഥലം കെട്ടി തട്ട് പോലെ. എന്നിട്ട് കെട്ടിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾ മരത്തല കയറി ഇരുന്നപ്പോ ഇല്ല ഞാൻ കൂട്ടം കൂടി കരിമീൻ വരാൻ പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് അവിടെ കെട്ടി. ഒരെണ്ണം വരുമ്പോഴത്തൊന്നും ഒരെണ്ണം വേറെ മരിച്ചല്ലേ. അത് ഒരാളുടെ കല്യാണം ഉറപ്പിച്ചു. രണ്ടും രണ്ടുപേരും ഫ്രണ്ട്സായിരുന്നു. അവർക്ക് വിരിയാൻ പറ്റിയല്ലോ. ഒരാളുടെ കല്യാണം ഉറപ്പിച്ചപ്പോ ഓഫാക്കുന്നു.
നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല അതിമനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ ഞാനും കല്യാണി പിന്നെ നമ്മുടെ സരണ്യൊക്കെ പാടെ കൂടെ നമ്മളിങ്ങനെ ആസ്വദിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കായലൊക്കെ കണ്ടിങ്ങനെ മതിമറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിശാലമായ കാഴ്ചകളാണ് വേമ്പനാട്ട് കായലിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ കല്യാണി? Ever tried, ever failed, no matter, try again, fail again, fail better, the world is yours. A little reactivate your hips and push your ass up, gotta put the woman in so bad about the past, I'm gonna dig you, and I can't even lie about it, baby, just alleviate your clothes, I'm the fly about it, catch you at the club, your lips are gonna be feeling, body talking through to me, but I think I'm brand new, now if you wanna roll with me, then get some chance with your lady on the freeway, catch me if you can. ഇപ്പോൾ ഈ തണ്ണീർമുക്കം ബണ്ടിൻ്റെ അടുത്ത് നമുക്കിവിടെ ബോട്ടിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ബോട്ടിലൊക്കെ കയറിയിട്ട് നമുക്ക് കായലൊക്കെ ഒന്ന് ഉഷാറായിട്ട് കാണിച്ചു തരും. ബോട്ടിലൊക്കെ കയറാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കല്യാണിക്ക് പേടി കാരണം ഞങ്ങൾക്ക് ബോട്ടിൽ ഏതായാലും കയറാൻ കഴിയില്ല. കല്യാണി പറയണത് മറ്റേ ബോട്ടിൽ കയറിയ ബോട്ടിൽ നിന്ന് തെറിക്കും, കായലിൽ വീഴുന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ബോട്ടിൽ കയറാനൊന്നും പറ്റണില്ല. അതുകൊണ്ട് ബോട്ട് പോകുന്ന കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആസ്വദിക്കാൻ തന്നെ ഉള്ളു. അല്ല കല്യാണി? അപ്പൊ അതുകൊണ്ട് ബോട്ടില് ആൾക്കാർ കയറി നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. എന്തായാലും ഇവിടെ ബോട്ടിന്റെ സൗകര്യം റെഡിയാണ്. നമുക്ക് കായലൊക്കെ നല്ല അടുത്ത് തന്നെ ആസ്വദിക്കാനും പറ്റും. നല്ല അടിപൊളി കായലാണ് വേമ്പനാട്ട് കായൽ. എന്ത് രസാണ് കാണാന്. ഇനിയിപ്പോ രസാരസാന്ന് പറഞ്ഞത് ഏതായാലും ഞങ്ങക്ക് ബോട്ടിൽ കയറാൻ പറ്റിയില്ലല്ലോ. തൊട്ടോ 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 തൊട്ടില്ലേ? എന്നാ